അപ്പൊ നമുക്ക് ഫിസിക്സിലെ കുറച്ച് ടോപ്പിക്കുകളാണ് ഞാൻ നോക്കുന്നത്. ഒരു ചാപ്റ്റർ വൈസ് ആയിട്ടല്ല ഞാൻ ക്വസ്റ്റ്യൻസ് തരുന്നത്, ഓരോരോ ടോപ്പിക്കും. ചാപ്റ്റർ നമ്മുടെ പ്രകാശം എന്നുള്ള ചാപ്റ്ററിലാണ്. ചെറിയൊരു ടോപ്പിക് എസ് എസ് സി പരീക്ഷയ്ക്ക് ഉൾപ്പെടുന്ന തരത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രാഥമിക വർണ്ണം, ദ്വിതീയ വർണ്ണം, പൂരക വർണ്ണം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു ചോദ്യ മേഖലയാണ് ഇത്. പ്രാഥമിക വർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പച്ച, നീല, ചുവപ്പ്. നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാൻ പനിച്ചു എന്നൊരു കോഡ് ഓർത്താം. പനിച്ചു, പ പച്ച, നീ നീല, ചു ചുവപ്പ്. അങ്ങനെ ഓർമ്മയിൽ നിൽക്കാത്ത കുട്ടികൾക്ക് അങ്ങനെ മനസ്സിലാക്കാം. പച്ച, നീല, ചുവപ്പാണ് പ്രാഥമിക വർണ്ണം. പ്രാഥമിക വർണ്ണം എന്ന് പേര് വരാൻ കാരണം നമുക്കറിയാലോ, പച്ച, നീല, ചുവപ്പ് ഉപയോഗിച്ച് മറ്റു വർണ്ണങ്ങൾ ഉണ്ടാക്കാം, പക്ഷെ മറ്റു വർണ്ണങ്ങൾ ഉപയോഗിച്ച് പച്ച, നീല, ചുവപ്പ് ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവയെ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ ഇതിന്റെ കൂടെ തന്നെ പറയാണ്. പച്ച ലൈറ്റ് ഉപയോഗിച്ച് നമുക്ക് ഏതൊക്കെ വസ്തുക്കളെ അതാത് നിറത്തിൽ കാണാൻ പറ്റും, നീല ലൈറ്റ് ഉപയോഗിച്ച് ഏതൊക്കെ വസ്തുക്കളെ അതാത് നിറത്തിൽ കാണാൻ പറ്റും, ചുവപ്പ് വസ്തു ഉപയോഗിച്ച് അല്ലെങ്കിൽ ചുവപ്പ് ലൈറ്റ് ഉപയോഗിച്ച് ഏതൊക്കെ വസ്തുക്കളെ അതാത് നിറത്തിൽ കാണാൻ പറ്റും. അപ്പൊ ഈ ലൈറ്റിന് പകരം ഗ്ലാസും അതേപോലെ വരാം. പച്ച ഗ്ലാസിലൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ വസ്തുക്കളെ അതാത് നിറത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, നീല ഗ്ലാസിലൂടെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ചുവന്ന ഗ്ലാസിലൂടെ നോക്കുമ്പോൾ. ഇത്തരത്തിൽ നമുക്കൊരു ചോദ്യം വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പച്ച, നീല, ചുവപ്പ് പ്രാഥമിക വർണ്ണങ്ങളാണ്. ഈ നിറം ഉപയോഗിച്ച് നമുക്ക് ആ വസ്തുക്കളെ മാത്രമേ കാണാൻ കഴിയുള്ളൂ അതാത് നിറത്തില്. വെള്ള പ്രതലത്തിലേക്ക് നമ്മൾ ഏത് പ്രകാശം കൊടുത്താലും ആ നിറത്തിലേക്ക് മാറും. അതായത് യഥാർത്ഥ നിറങ്ങൾ ഏതൊക്കെ കാണുമെന്ന് ചോദിച്ചാൽ പച്ച ലൈറ്റ് അടിച്ചാൽ പച്ച വസ്തുവിനെ മാത്രമേ പച്ച നിറത്തിൽ കാണാൻ കഴിയുള്ളൂ, ബാക്കിയെല്ലാം ഇരുണ്ടതെന്ന് പറയാം. നീല ലൈറ്റ് അടിച്ചാൽ നീല വസ്തുവിനെ മാത്രമേ നീലയായി കാണുള്ളൂ, ബാക്കിയെല്ലാം ഇരുണ്ടതെന്ന് പറയാം. ചുവന്ന ലൈറ്റ് അടിച്ചാൽ ചുവപ്പ് മാത്രം ചുവപ്പ്, ബാക്കിയെല്ലാം ഇരുണ്ടത്. അപ്പൊ പ്രാഥമിക വർണ്ണമായ പച്ച, നീല, ചുവപ്പിനെ കുറിച്ച് അത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കണം. ദ്വിതീയ വർണ്ണങ്ങൾ, ദ്വിതീയ വർണ്ണങ്ങൾ പ്രാഥമിക വർണ്ണങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന നിറങ്ങളാണ് ദ്വിതീയ വർണ്ണങ്ങൾ. ഞാൻ ഇതിനു വേണ്ടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയഗ്രാം തന്നെ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാം. അതിന് ഞാൻ എന്റേതായ ഒരു കോഡാണ് പറയുന്നത്. പച്ച സാരി എടുത്ത് നീല മഞ്ജുവിനെ കാണാൻ ചുവന്ന വാനിൽ മാഞ്ഞു മഞ്ഞ. ഈ പച്ച, നീല, ചുവപ്പ് കൂടി ചേർന്ന് ഈ ഭാഗത്ത് നിങ്ങൾ വെള്ള കൊടുക്കുക. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും നിങ്ങൾക്ക് ഈ ഡയഗ്രം വരച്ചു കഴിഞ്ഞാൽ. പച്ചയും ചുവപ്പും കൂടി ചേർന്ന മഞ്ഞയാണ്, പച്ചയും നീലയും കൂടി ചേർന്ന സയനാണ്, ചുവപ്പും നീലയും കൂടി ചേർന്ന മജന്തയാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ ദ്വിതീയ വർണ്ണങ്ങളാണ് മഞ്ഞ, സയൻ, മജന്ത. മറ്റൊരു കോഡും കൂടി ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ബി സി ജി ആർ എം ബി ഗിയർ. ഇതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കാം. സയൻ, മജന്ത, മഞ്ഞ, യെല്ലോ, ഇതാണ് ദ്വിതീയ വർണ്ണങ്ങൾ. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സയൻ എങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. നീലയും പച്ചയും കൂടി ചേർന്ന് സയൻ, ചുവപ്പും ബി ബ്ലൂ, നീലയും കൂടി ചേർന്ന് മജന്ത, പച്ചയും ചുവപ്പും കൂടി ചേർന്ന് മഞ്ഞ. ഈ കോഡ് ഞാൻ മറ്റൊരു കാര്യത്തിനും കൂടിയാണ് ഉപകരിക്കുന്നത്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കുന്ന ഈ മഞ്ഞയുമായി ബന്ധപ്പെടുത്തി ഒരു ചോദ്യം എന്തായാലും ചോദിക്കാറുണ്ട്. മഞ്ഞ പ്രകാശത്തിൽ ഏതെല്ലാം നിറങ്ങൾ അതാത് നിറത്തിൽ കാണാൻ കഴിയും, മഞ്ഞ ഗ്ലാസിലൂടെ നോക്കിയാൽ ഏതൊക്കെ വസ്തുക്കൾ അതാത് നിറത്തിൽ കാണാൻ കഴിയും, മഞ്ഞുള്ള പ്രദേശങ്ങളിൽ ഹെഡ്ലൈറ്റായി മഞ്ഞ ലൈറ്റ് ഉപയോഗിക്കാൻ കാരണം എന്ത്, ചുവപ്പിനാണ് തരംഗദൈർഘ്യം കൂടുതൽ, എന്തുകൊണ്ട് ചുവപ്പ് ഉപയോഗിക്കുന്നില്ല മഞ്ഞ ഉപയോഗിക്കുന്നു, ഇത് ചോദിച്ച് കാണാറുണ്ട് കുറെ പ്രാവശ്യം. അപ്പോ സയൻ ലൈറ്റ് അടിച്ചാൽ നീല നീല നിറത്തിൽ കാണും, സയൻ സയൻ നിറത്തിൽ കാണും, പച്ച പച്ച നിറത്തിൽ കാണും. ഓർക്കണം, ഈ നടുക്കിലുള്ള കളറാണ് ദ്വിതീയ വർണ്ണം. സയൻ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നീല വസ്തുക്കൾ നീല നിറത്തിൽ കാണും, സയൻ വസ്തുക്കൾ സയൻ നിറത്തിൽ കാണും, പച്ച വസ്തുക്കൾ പച്ച നിറത്തിൽ കാണും. മഞ്ഞ, അടുത്തത് ഞാൻ മഞ്ഞ പറയാം. മഞ്ഞ പ്രകാശത്തിൽ പച്ച പച്ചയായി കാണും, മഞ്ഞ മഞ്ഞയായി കാണും, ചുവപ്പ് ചുവപ്പായി കാണും. അതാണ് പച്ച ഗ്ലാസിലൂടെ നോക്കുമ്പോൾ ഏതൊക്കെ വസ്തുക്കൾ അതാത് നിറത്തിൽ കാണും ചോദിച്ചാൽ മഞ്ഞ വസ്തുക്കൾ മഞ്ഞയായി കാണും, പച്ച വസ്തുക്കൾ പച്ചയായി കാണും, ചുവന്ന വസ്തുക്കൾ ചുവപ്പായി കാണും.
അതുകൊണ്ടാണ് മഞ്ഞുള്ള പ്രദേശങ്ങളിൽ ഹെഡ്ലൈറ്റായി മഞ്ഞ ഉപയോഗിക്കുന്നത്. കാരണം താരതമ്യേന തരംഗദൈർഘ്യം കൂടുതലാണ് മഞ്ഞയ്ക്ക്. ചുവപ്പിനേക്കാൾ കുറവാണെങ്കിലും താരതമ്യേന തരംഗദൈർഘ്യം കൂടുതലുള്ള മഞ്ഞ പ്രകാശം വിസരണം കുറവായിരിക്കും. തരംഗദൈർഘ്യം കൂടുതലായതുകൊണ്ട് വിസരണം കുറവായിരിക്കും. കൂടാതെ പച്ച നിറത്തിലുള്ള വസ്തുക്കളെയും ചുവന്ന നിറത്തിലുള്ള വസ്തുക്കളെയും മഞ്ഞ വസ്തുക്കളെയും അതാത് നിറത്തിൽ കാണിച്ചു തരാനും കഴിയും. ചുവപ്പിന് അതിന് കഴിയില്ല. ചുവന്ന നിറത്തിൽ നമുക്ക് ചുവപ്പിനെ മാത്രമേ ചുവപ്പായി കാണാൻ പറ്റുള്ളൂ, ബാക്കിയെല്ലാം ഇരുണ്ടു പോകും. അപ്പൊ ഹെഡ്ലൈറ്റായി ചുവപ്പ് ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ അപകട സിഗ്നലുകളിൽ ചുവപ്പ് ചുവപ്പായി ഉപയോഗിക്കുന്നുണ്ട്. കാരണം വിസരണ നിരക്ക് കുറവാണ്, തരംഗദൈർഘ്യം കൂടുതലാണ്, ദൂര സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ചുവപ്പ് ദൃശ്യമാകും. എന്നാൽ കാഴ്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല നിറം ചോദിച്ചാൽ മഞ്ഞയാണ്. പച്ച പച്ച നിറത്തിൽ, മഞ്ഞ മഞ്ഞ നിറത്തിൽ, ചുവപ്പ് ചുവപ്പ് നിറത്തിൽ കാണിക്കാൻ മഞ്ഞയ്ക്ക് കഴിയും. ഈ ഒരു ദ്വിതീയ വർണ്ണം ഈ മേഖലയിൽ ഒരു ചോദ്യം എന്തായാലും SSLC ചോദിക്കാം. അടുത്ത പൂരക വർണ്ണം. എന്താണ് പൂരക വർണ്ണം? എക്സാമിന് കഴിഞ്ഞ എക്സാമിന് കണ്ടൊരു ചോദ്യം ഞാൻ പറയാം. പച്ച ചുവപ്പ്, പച്ച മജന്ത, ചുവപ്പ് നീല, ഇത് മൂന്ന് ഡിസ്കുകളാണ്. ഈ മൂന്ന് ഡിസ്കുകളിൽ ഏത് വേഗത്തിൽ കറക്കുമ്പോഴാണ് വെള്ള നിറത്തിൽ കാണാൻ കഴിയുക? നമ്മൾ പരിചയപ്പെട്ടതാണ് ന്യൂട്ടന്റെ വർണ്ണപ്പമ്പരം. പച്ച നീല ചുവപ്പ് നിറങ്ങൾ നമ്മളൊരു ഡിസ്കിൽ യഥാക്രമം തുല്യ അളവിൽ കൊടുക്കുകയാണെങ്കിൽ ആ ഡിസ്ക് വേഗത്തിൽ കറക്കിയാൽ വെള്ള നിറത്തിൽ കാണാൻ കഴിയും. ഇതിൽ ഏതാണ് വേഗത്തിൽ കറക്കിയാൽ വെള്ള നിറത്തിൽ കാണാൻ കഴിയുക? ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് പൂരക വർണ്ണം മനസ്സിലായിട്ടുണ്ടോ ചെക്ക് ചെയ്യാനാണ്. പച്ചയും മജന്തയും കൂടി ചേർന്നാലാണ് വെള്ള കിട്ടുന്നത്. നോക്കൂ, ഇങ്ങനെ ഈ ഡയഗ്രാം ഇത്തരത്തിൽ വരച്ചു നോക്കുക. പച്ചയുടെ പൂരക വർണ്ണമാണ് മജന്ത. ഒരു പ്രാഥമിക വർണ്ണവും ഒരു ദ്വിതീയ വർണ്ണവും കൂടി ചേർന്നാൽ വെള്ള ലഭിക്കുന്നുണ്ടെങ്കിലും ആ വർണ്ണങ്ങളാണ് പൂരക വർണ്ണങ്ങൾ എന്നറിയപ്പെടുന്നത്. ഒരു പ്രാഥമികവും ഒരു ദ്വിതീയവും കൂടി ചേർന്നാൽ വെള്ള ലഭിക്കുന്നു എങ്കിൽ ഈ രണ്ട് വർണ്ണങ്ങളാണ് പൂരക വർണ്ണങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ചുവപ്പിന്റെ പൂരക വർണ്ണം സയൻ, തിരിച്ച് സയന്റെ പൂരക വർണ്ണം ചുവപ്പ്, നീലയുടെ പൂരക വർണ്ണം മഞ്ഞ, മഞ്ഞയുടെ പൂരക വർണ്ണം നീല. ഈ മൂന്ന് ടോപ്പിക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രാഥമിക വർണ്ണം, ദ്വിതീയ വർണ്ണം, പൂരക വർണ്ണം എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് തരുന്നത്.